ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ നമ്മൾ റീഡൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി സെഷൻ്റെ റീജസ്ട്രേഷനാണ് ഡിസംബർ അഞ്ചു ഇട്ടുണ്ട് ജനുവരി ഇരുപത്തി ഒമ്പത് വരെ ടൈമുണ്ട് ഇപ്പം തന്നെ ചെയ്യേണ്ട കുറച്ച് കഴിഞ്ഞു ചെയ്താൽ മതി ഒക്കെ ടൈം എടുക്കും അതുപോലെ നമ്മൾ ഈ ഒരു സർവീസ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും റിജിസ്ട്രേഷൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുന്ന രീതിയിലാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് താഴെ ഒത്തിരി കമൻസാണ് കണ്ടിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ട് അഡ്മിഷൻ തുടങ്ങിയോന്നാണ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് റീഡൈസേഷൻ എത്ര രൂപയാണ് ാണ് അടക്കേണ്ടത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ സെഷൻ എടുത്തതാണ് ഞാൻ ചെയ്യേണ്ടതുണ്ടോ ഞാൻ എം ആണ് ഞാൻ ചെയ്യേണ്ടതുണ്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടില്ല എനിക്ക് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റും ഇങ്ങനെ കുറേ കുറേ ഡൗട്ടാണുള്ളത് അപ്പോൾ ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും റീ രജിസ്ട്രേഷൻ്റെ സർവീസ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും ഡെഡിക്കേഡായിട്ട് റീഡിസ്ട്രേഷൻ ചെയ്തുതരും നമുക്ക് റീജെറ്റ്രേഷൻ സർവീസ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യത്തെ കാര്യം വന്നിട്ടുള്ളത് എന്താണ് റീ രജിസ്ട്രേഷൻ എന്നാണ് അപ്പോൾ റീ രജിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇഗ്നോലെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസോ അല്ലെങ്കിൽ ഫുൾ പ്രോഗ്രാം ഫീ ഒക്കെയാണ് നമ്മൾ അടക്കാറ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമൊക്കെ അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ നമ്മൾ മുഴുവൻ ഫീസ് തന്നെ അടയ്ക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നില്ല റീ രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ വരുന്നില്ല അതേ അതേസമയം നമ്മൾ ഒരു യു ജി പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഒരു പി ജി പ്രോഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ആ ഒരു ഗൈഡിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് മ്മിലെ ഫീ അടച്ചിട്ടാവും അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടായിരിക്കും അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക അപ്പോൾ ബാക്കി ഇയറിലെ അല്ലെങ്കിൽ ബാക്കി സെമസ്റ്ററിലെ ഫീ അടയ്ക്കുന്ന പ്രോസസ്സാണ് റീ രജിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഒരിക്കലും പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്നതിനല്ല പറയുന്നത് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കണ ഫ്രഷ് അഡ്മിഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് ഓൾറെഡി സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവർ ഫീ അടയ്ക്കുന്ന പ്രോസസ്സാണ് റീ രജിസ്ട്രേഷൻ അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഫീസ് എത്രയാവും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഫീസ് വന്നിട്ടുള്ളത് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ലാസ്റ്റായിട്ട് നിങ്ങൾ അടച്ച പേയ്മെൻറ്റ് എത്രയാണോ ഏകദേശം ആ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് വരുന്നുണ്ടാവുക ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും കേട്ടോ കാരണം എല്ലാ തവണയും ഇഗ്നോറിൽ ഫീസ് ഇൻക്രിമെൻ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ റീഡിസ്ട്രേഷനും ആ ഫീസ് ഇൻക്രിമെൻ്റ് ആണ് അപ്പോൾ ഏകദേശം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടച്ച പേയ്മെൻറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും പിന്നീട് അടയ്ക്കാൻ വരിക പക്ഷെ ഫിക്സഡ് അല്ല ചിലപ്പോൾ വേരിയേഷൻസും കാര്യങ്ങളും വന്നേക്കാം ഇപ്പോൾ എം ബി ഒക്കെ ആണെങ്കിൽ പതിനഞ്ച് അഞ്ഞൂറാണ് പെർ സെമസ്റ്റർ ഇഗ്നോ മേടിക്കാറ് അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും തേർഡ് സമ്മിന് എനിക്ക് തോന്നുന്നു എം ബി എ സ്പെഷ്യലൈസേഷനൊക്കെ പതിനേഴ് അഞ്ഞൂറ് തേർഡ് സെമ്മിൽ വരുന്നുണ്ട് പിന്നെ എം കോമൊക്കെ നോക്കുകയാണെങ്കിൽ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്നുണ്ട് എം എ പ്രോഗ്രാമിന് സെവൻ തൗസൻഡ് റേഞ്ചിൽ വരുന്നുണ്ട് ബി കോമിന് ഫോർ തൗസൻഡ് പിന്നെ ബി എ പ്രോഗ്രാമിന് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സൈക്കോളജിക്ക് ഫൈവ് തൗസൻഡ് അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരിക പക്ഷെ ഇതൊന്നും ഫിക്സ്ഡ് അല്ല നമുക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സൈറ്റിനകത്ത് ഉണ്ടാവും ആ ഒരു പേയ്മെൻറ്റ് മാത്രം അടച്ചാൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ബുക്ക്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഫീസിൻ്റെ മുകളിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിനകത്തുനിന്നും അല്ലെങ്കിൽ ആപ്പ് വഴി ബുക്സ് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പൊ അങ്ങനെ ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് കോമൺ ഫീസ് വരുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വഴിയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് സർവീസ് ചാർജ് നൂറ് രൂപ കൂടി അപ്ലിക്കബിൾ ആണ് അപ്പൊ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ കുറെ പേർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി സെഷൻ്റെ റീലജേഷൻ ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ എന്തായാലും വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പറയാം നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യത്തെ കാറ്റഗറി വരുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ സെഷൻ ഉണ്ടല്ലോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷൻ്റെ അഡ്മിഷൻ ആയിക്കോട്ടെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ ആ ഒരു ടൈമിൽ നിങ്ങൾ സെം വൈസ് വൈസായിട്ട് നിങ്ങളൊരു പ്രോഗ്രാമിൻ്റെ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്ന സെമസ്റ്ററിൻ്റെ ഫീ അടയ്ക്കുന്ന ടൈമാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനിൽ ഒരു സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള എം ബി എം സി എ ബി സി എം എസ് സി എം എസ് സി എസ് അങ്ങനെ എന്തെങ്കിലും സെമസ്റ്റർവൈസ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിന് അഡ്മിഷനോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കമ്മിങ് സെമസ്റ്ററിൻ്റെ ഫീ അടയ്ക്കുന്ന ടൈം ആയിട്ടുണ്ട് അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനിൽ ഫ്രഷ് അഡ്മിഷനോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഇയർ വൈസ് പേയ്മെന്റ് അടച്ച സ്റ്റുഡൻസിന് എപ്പോഴായിരിക്കും രജിസ്ട്രേഷൻ എന്നുള്ളത് അവർക്ക് ഇപ്പം ഇല്ല അവർക്ക് വൺ ഇയർ കഴിയുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷനാണ് ഉണ്ടാവുള്ളൂ ആർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബികോമ് എം കോമ് എം എ പ്രോഗ്രാം ബി എ പ്രോഗ്രാം ബി എസ് സി എം എസ് സി ബി ബി എ ഇത്തർ ഇവർക്കൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി സെഷനിൽ ഒരു ഇയർ വൈസ് പ്രോഗ്രാമിന് അഡ്മിഷനോ അല്ലെങ്കിൽ റിഡജിസ്ട്രേഷനോ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കമ്മിങ് ഇയറിലോട്ടുള്ള റിഡജിസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി കോം എം കോം ബി എം എ ബി ബി എ ബി എസ് സി എം എസ് സി ഓക്കെ ഇത്രയും പ്രോഗ്രാമിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി സെഷനിലാണ് നിങ്ങൾ അഡ്മിഷനോ റിജിസ്ട്രേഷനോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കമ്മിങ് ഇയറിൻ്റെ പേയ്മെൻറ്റ് ഇപ്പോൾ അടയ്ക്കണം കേട്ടോ ഓക്കെ പിന്നെ അടുത്ത് വരുന്നത് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഡിപ്ലോമ പ്രോഗ്രാമിനും അതുപോലെ തന്നെ ഒട്ടുമിക്ക സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനും റീഡിയോസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റേ ഇല്ല കാരണം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ പേ പേയ്മെൻ്റ് കൊടുക്കുന്നതാണ് പിന്നീട് നമ്മൾ അത് അടയ്ക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞേക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനും അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി സെഷനുമല്ല ഈ ഒരു സെഷനൊന്നുമല്ല നമ്മൾ മുന്നേ എപ്പോഴൊക്കെയോ ചെയ്യേണ്ടതാണ് പക്ഷെ നമുക്ക് നമ്മൾ ശ്രദ്ധ കുറവുകൊണ്ട് വിട്ടുപോയതോ അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റൻഷ്യലി ചെയ്യാത്തതോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഏതെങ്കിലും സെഷനിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു റിഡിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യാൻ പറ്റും അതിൽ യാതൊരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഫൈനൊന്നും ഒന്നും അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവർക്കും ഇപ്പോൾ റിജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഒത്തിരി പേരെ ഡൗട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ ഞാൻ എക്സാം എഴുതിയിട്ടില്ല അങ്ങനെയെങ്കിൽ സെക്കൻഡ് സെമ്മിൻ്റെ ഫീ അടയ്ക്കേണ്ട എന്നുള്ളത് അപ്പോൾ നമ്മൾ പറയാറ് എല്ലാം കറക്റ്റ് ടൈമിൽ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ അതായത് നിങ്ങൾക്ക് സെക്കൻഡ് സെമിൻ്റെ അല്ലെങ്കിൽ തേർഡ് സെമിൻ്റെ ഒക്കെ ഫീ പേയ്മെൻ്റ് അടയ്ക്കാനുള്ള ടൈം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും അടയ്ക്കുക നമ്മൾ ഫസ്റ്റ് സെമ്മിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിൻ്റെ ഒന്നും എക്സാം എഴുതിയിട്ടില്ല അത് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് റീജിസ്ട്രേഷൻ ചെയ്താൽ മതി അങ്ങനെയൊന്നും ആരും ഇരിക്കേണ്ട കാര്യമില്ല ടൈം ആയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ചെയ്യുക ഒരിക്കലും ഡിലേ ആക്കരുത് നിങ്ങൾ ഡിലേ ആക്കുംന്തോറും നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാനുള്ള സമയം കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ എം ബി ഒക്കെ ആണെങ്കിൽ രണ്ട് വർഷം മതി കംപ്ലീറ്റ് ആക്കാം പക്ഷെ നിങ്ങൾ ഈ രണ്ട് വർഷം എന്നുള്ളത് രണ്ടര വർഷം മൂന്ന് വർഷം ഒക്കെ ആയേക്കാം ഓക്കെ അപ്പൊ എക്സാം എഴുതിയോ ഇല്ലയെന്നുള്ള നോക്കേണ്ട കാര്യമേ ഇല്ല റീഡൻ ടൈം ആയി കഴിഞ്ഞ എന്ത് ചെയ്യ ചെയ്യട്ടോ ഇനി അടുത്ത ഡൗട്ടാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി സെഷന് റിഡൈസേഷൻ ചെയ്യുന്നില്ല ഞാൻ എന്തായാലും പിന്നീട് എപ്പോഴെങ്കിലും ആണ് ചെയ്യുന്നുള്ളൂ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നീട് എപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻ്റ് സെഷൻ എലിജിബിൾ ആവുകയാണെങ്കിൽ അത് ചെയ്യാണ് ഏറ്റവും ബെറ്റർ ഇനി ചെയ്യാൻ പറ്റിയില്ല എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സെഷൻ വരും അപ്പോൾ ചെയ്താൽ മതി പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ട് വർഷം കൊണ്ട് തീർക്കേണ്ട കോഴ്സ് രണ്ടര ആവും ഇനി നിങ്ങൾ ആ ജൂലൈ സെഷനിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ജാൻറ്റി സെഷനിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് എടുക്കുന്ന കോഴ്സ് മൂന്ന് വർഷമാവും അതാണ് കൺസെപ്റ്റ് അതായത് കറക്റ്റ് ടൈമിൽ എപ്പോഴും റീഡിസ്ട്രേഷൻ ചെയ്ത് പോവുക അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് ആ ഒരു ഡ്യൂറേഷനിൽ തന്നെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും റീജസ്ട്രേഷൻ ചെയ്യാൻ വൈകും തോറും നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കാനും ഡിലേ ആയിക്കൊണ്ടിരിക്കും ഇത്രേ ഉള്ളൂ കൺസെപ്റ്റ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് റിഡെസ്ട്രേഷൻ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും ഫീസ് എത്രയാണ് കോമൺ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിനകത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഇതിനപ്പുറം എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരൂട്ടോ ഓക്കെ താങ്ക് യു